ഹായ് ഫ്രണ്ട്സ്, സിസ ക്രിയേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണക്കെ അടുത്ത് വരികയല്ലേ, അപ്പോൾ നമുക്കൊരു ഇഞ്ചമ്പുളി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞങ്ങൾ ഇഞ്ചമ്പുളി എന്നാണ് പറയുക. ഇതിനെ പല പേരിൽ പറയും, പുളിഞ്ചി അങ്ങനെയൊക്കെ പറയും. ഇത് ഇഞ്ചമ്പുളി എന്നാണ് ഞങ്ങളിവിടെ പറയുക. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 250 ഗ്രാമിൻ്റെ, ഏകദേശം 250 ഗ്രാം വരുന്ന ഒരു പുളിയുണ്ടയാണ്. നല്ല കറുത്ത പുളിയാണിത്. അതിനൊപ്പം തന്നെ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ മുളകാണ്, നല്ല കാന്താരിയുടെ തന്നെ വേറൊരു ടൈപ്പ് മുളകാണിത്. പിന്നെ അതിനായിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമുക്കപ്പോൾ പുളിഞ്ചി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ പുളി ഏകദേശം ഒരു അരമണിക്കൂർ, ഒരു മണിക്കൂർ ഇട്ടാലും കുഴപ്പമില്ല, കൂടുതൽ നേരം കുറച്ച് നേരം നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം. അതിനുശേഷം ഇതൊക്കെ നന്നായി പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മൾ പുളി പിഴിഞ്ഞ് കലത്തിലാണ് ചെയ്യുന്നത്. കലത്തിലെ ഇതാ പുളി പിഴിഞ്ഞ് സെറ്റാക്കി രണ്ട് പ്രാവശ്യം പുളി പിഴിഞ്ഞെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ ചെറിയ സ്പൂണുകൊണ്ട് ഒരു 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മഞ്ഞൾപ്പൊടി ഇടണം. അതും ഏകദേശം ഒരു 1/4 സ്പൂണോളം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നല്ലോണം തിളപ്പിച്ചെടുക്കാം. നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ഇടാം. പിന്നെ ഇത് ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നതാണ്, നല്ല തിക്കിൽ തന്നെയാണ് ഉരുക്കി വെച്ചിരിക്കുന്നത്. ഇത് ഇഞ്ചമ്പുളി റെഡിയായി വറ്റിയതിന് ശേഷം നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും കുനുകുനും തന്നെ അരിഞ്ഞ് നമുക്കിതിൽ ചേർക്കണം. ഇപ്പം പുളിഞ്ചി നല്ലോണം ഇതേ തിളച്ച് വറ്റി വരുന്നുണ്ട്. നമ്മളപ്പോഴേക്കും ഇഞ്ചിയും പച്ചമുളകും നല്ലതുപോലെ കുരുകുരുന്നനെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്തിട്ടാണ് ഇഞ്ചമ്പുളിയിൽ ചേർക്കുന്നത്. ഒന്നും കൂടെ കുറുകി നല്ലോണം വരട്ടെ, എന്നിട്ട് വേണം നമുക്ക് ശർക്കര ചേർക്കാൻ. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. പുളിഞ്ചിതേ അത്യാവശ്യം കട്ടിയായിട്ട് വന്നിട്ടുണ്ട്, തിളച്ചുകൊണ്ടിരിക്കുകയാണ്. വറ്റട്ടെ, കുറച്ചധികം നേരം എടുത്ത് വറ്റിച്ച് നല്ല കട്ടിയാക്കി എടുക്കാം നമുക്ക്. ഇത് നമുക്ക് നല്ലതുപോലെ മൊരിയിച്ചെടുക്കണം. മൊരിയിച്ച് വറുത്തിട്ടാണ് നമ്മൾ പുളിഞ്ചിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളിത് ഇഞ്ചമ്പുളിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇഞ്ചമ്പുളിയിലേക്ക് നമ്മൾ ഈ വറുത്തത് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് കടുക് പൊട്ടിക്കാണ്. വേറെ ഒരു 2 സ്പൂണോളം കടുക് ഇട്ടിട്ടുണ്ട്. ഇതിൽ വറ്റൽമുളകും വേപ്പിലും ഇട്ട് താളിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇഞ്ചമ്പുളിയുടെ പണി ഏകദേശം കഴിഞ്ഞു തുടങ്ങി. വളരെ ടേസ്റ്റിയായ ഒരു വിഭവമാണ് ഇത്. ഓണത്തിന് നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെ ഇഞ്ചമ്പുളി ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഇത് താളിച്ചൊഴിക്കുന്നതിലേക്ക് നോക്കാം. ഇന്നത് കടുക് പൊട്ടിക്കാണ്. വേറെ ഒരു 2 സ്പൂണോളം കടുക് ഇട്ടിട്ടുണ്ട്. ഇതിൽ വറ്റൽമുളകും വേപ്പിലും ഇട്ട് താളിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. വറ്റൽമുളകും വേപ്പിലും കടുകും ഒക്കെ പൊട്ടി റെഡിയായിട്ടുണ്ട്. നമ്മളിത് ഇഞ്ചമ്പുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഇഞ്ചമ്പുളി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണിത്. അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.